ഇരുന്നൂറ് രൂപയിൽ നിന്ന് 2000 പോയ ഒരു സംഭവം, ഇത് എന്തുകൊണ്ട് പോയി ഇങ്ങനെ കമ്പനി കൊണ്ട്? ഇത് ഇത്രത്തോളം പ്രോഫിറ്റബിൾ ആയിട്ട് വേൾഡിലെ തന്നെ വലിയൊരു പെർസെന്റേജ്. നമസ്കാരം ഗൈസ്, ഇന്ന് നമ്മള് ഒരു മൾട്ടിബാഗറായി നമ്മുടെ കൺമുന്നിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷെയറിനെ കുറിച്ചാണ്. ട്രേഡിംഗ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇൻവെസ്റ്റിംഗ് ഇതിലാണെങ്കിലും നമ്മുടെ കേരളത്തിലെ ഉള്ള ആളുകൾക്കിടയിൽ ഈ ഷെയർ അത്ര ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ഷെയറാണ്. അതുപോലെ തന്നെ അത് കുറഞ്ഞ വർഷം കൊണ്ട് അതിന്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഹ്യൂജ് ആയിട്ട് റിട്ടേൺ കിട്ടുന്ന ഒരു കമ്പനി എന്ന, സാധാരണ ചെറിയൊരു കമ്പനി എവിടെയെങ്കിലും ഒരു 50% അല്ലെങ്കിൽ 40%, 50% കയറുമ്പോഴത്തേക്കും നമുക്ക് ന്യൂസുകൾ വരും, പേപ്പറിൽ വരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറെ ബൈ റെക്കമെൻഡേഷൻസ് വരും, ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ഷെയർ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ലിസ്റ്റ് ചെയ്ത് വളരെ വലിയ രീതിയിൽ ഗ്രോസ് കയറിപ്പോയിട്ടുണ്ട്. നമുക്കിടയിൽ ഇത് അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു ഷെയറാണ്. മൾട്ടിബാഗ് സ്റ്റോക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. ഇത് മൊത്തം വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്പെസിഫൈഡ് ഇൻഡസ്ട്രിയാണ്. ഇതൊരു അത്തരത്തിൽ മൂവ് ചെയ്യാൻ കഴിയുന്ന, ഇനിയും ഒരുപാട് സാധ്യതകളുള്ള ഒരു വലിയൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്ന വലിയൊരു ലീഡിംഗ് കമ്പനിയാണെന്നുള്ളതാണ്. അപ്പൊ ആ അത്തരം കമ്പനി, നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത ഇത്തരം കമ്പനികൾ ഒരുപാട് നമ്മുടെ മാർക്കറ്റിലുണ്ട്. അത്തരത്തിൽപ്പെട്ട ഷെയറാണെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പറഞ്ഞു ഒരു അൺടോൾഡ് മൾട്ടിബാഗ് സ്റ്റോറിയാണെന്ന്. അൺടോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ആലങ്കാരികമായി പറഞ്ഞെങ്കിൽ പോലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ, കേരളത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും അല്ല അഡ്വൈസ് കൊടുക്കുന്നവരാണെങ്കിലും ഈ പറഞ്ഞപോലെ ടിപ്പ് കൊടുക്കുന്നവരാണെങ്കിലും ഒക്കെ വളരെ കുറഞ്ഞ രീതിയിൽ, വളരെ അത്രയ്ക്കും കേട്ടുകളില്ലാത്ത രീതിയിൽ വല്ലപ്പോഴും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കാണിത്, ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കാരണം ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ, ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യണമെങ്കിൽ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. കാരണം നമ്മുടെ ഒരു നോർമൽ സിറ്റുവേഷനിൽ നമ്മുടെ വിപണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സെക്ടർ അല്ല, ഒരു ഇൻഡസ്ട്രി അല്ല എന്നതുകൊണ്ടായിരിക്കും കൂടുതൽ ആളുകൾ അതിലേക്ക്, അതിന്റെ ഫണ്ടമെന്റലായിട്ട് കൂടുതൽ സ്റ്റഡികളിലേക്ക് പോകാത്തത്. ഇത് കെമിക്കൽ ഇൻഡസ്ട്രിയാണ്. എന്നാൽ കെമിക്കലിൽ തന്നെ ഉപവിഭാഗമായ അരോമ ആൻഡ് ഫ്രാഗ്രൻസ് ഇൻഡസ്ട്രിയാണിത്. അപ്പൊ കെമിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ധാരാളം കെമിക്കൽ ഇൻഡസ്ട്രിയിലെ ഷോക്കൾ നമുക്ക് അറിയാം. എന്നാൽ ഈ ഫ്രാഗ്രൻസ് ആൻഡ് അരോമ എന്ന് എന്തുകള് അത്തരം കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന ഫ്രാഗ്രൻസ്, അരോമ, ഫ്രാഗ്രൻസ്, ഈ ഒരു സെപ്പറേറ്റ് ഇൻഡസ്ട്രിയാണ്. ഇത് വേൾഡ് മുഴുവൻ പടർന്നു കിടക്കുന്ന വലിയൊരു ഇൻഡസ്ട്രിയാണ് ഫ്രാഗ്രൻസ്. ഈ ഫ്രാഗ്രൻസ് ആൻഡ് അരോമ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അവര് ആ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് ഉത്പാദിപ്പിച്ച് മറ്റൊരു ഇൻഡസ്ട്രിയിലൂടെയാണ് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തുന്നത്. അതായത് ഡയറക്ട് ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ അരോമ എന്ന് പറയുന്നത് ഡയറക്ട് പ്രോഡക്റ്റ് അല്ല. ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്ത പ്രോഡക്റ്റ് ആണ്. എന്നാൽ അത് നമ്മളിലേക്ക് എത്തുന്നത് ഡയറക്റ്റ് അല്ല എന്നുള്ള കമ്പനി ഡയറക്റ്റ് അല്ല എന്നുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഈ കമ്പനിയെ കുറിച്ച് അറിയാത്തത്. ഇപ്പൊ നമ്മള് ITC, HUL ഇത്തരം കമ്പനികളെ കുറിച്ചൊക്കെ പഠിക്കുന്നു. അവരുടെ സോപ്പുകളുണ്ട്, സോപ്പുകള്, ടോയ്ലറ്ററീസ്, അതുപോലെ സെന്റ് പെർഫ്യൂംസ്, ഇത്തരം കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഒരു ബ്രാൻഡുകൾ ഇത്രയുണ്ട്, അവരുടെ സെയിൽസ് ഇത്രയുണ്ട്, ഇത്ര രീതിയിൽ വളർച്ചയുണ്ട് എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കുന്ന, ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന അരോമ ആൻഡ് ഫ്രാഗ്രൻസ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയാണ് വേണ്ടത്. അപ്പൊ ആ ഇൻഡസ്ട്രിയിൽ, ഈ ഇൻഡസ്ട്രിയിൽ ഉത്പാദിപ്പിക്കുന്ന സാധനം മറ്റൊരു ഇൻഡസ്ട്രി വഴി വേറെ പ്രോഡക്റ്റിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് കാര്യമായ വലിയ പഠനങ്ങളിലേക്ക് ആളുകൾ പോകാത്തത്. എന്നാൽ വേൾഡ് വൈഡ് ഭയങ്കര വലിയൊരു ബിസിനസ് ആണിത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോപ്പിൽ ഇതുപോലെ സോപ്സ് ഉണ്ട്, ഷാമ്പൂസ് ഉണ്ട്, കോസ്മെറ്റിക്സ് ഉണ്ട്, പെർഫ്യൂംസ്, അങ്ങനെ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇതടങ്ങിയിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് ഇത്തരം ഉൽപ്പന്നങ്ങളിലെല്ലാം ഇതടങ്ങിയിരിക്കുകയാണ്. അപ്പം പെർഫ്യൂംസിനൊക്കെ നമുക്ക് അറിയാം എന്തുമാത്രമാണ് അതിന്റെ ഒരു വില എന്ന് പറയുന്നത്. ഈ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് സത്യത്തിൽ വില മതിക്കാനാവാത്ത ഒരു ഉൽപ്പന്നമാണെന്നുള്ളതാണ്. അത് ഗോഡ്സ് മൊഡ്യൂൾ എന്ന് പറയുന്ന പോലെ വില മതിക്കാനാവാത്ത ചില ഉൽപ്പന്നങ്ങളാണിത്. കാരണം ഈ ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ട് ആണ്, നമുക്കറിയാം. പല ഇതിന്റെ എക്സ്ട്രാക്ട് ഊറ്റിയെടുത്ത് അത് വലിയൊരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നിന്ന് എക്സ്ട്രാക്ട് ഊറ്റിയെടുക്കുമ്പോൾ വളരെ നിസ്സാരമായി കിട്ടുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഉപയോഗിച്ചുകൊണ്ടാണിത് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ വില എത്രമാത്രം മതിക്കുമെന്നും അതിന്റെ പ്രോഫിറ്റബിലിറ്റി എത്രയാണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. എന്ന് പറയുന്നത് പ്രിവി സ്പെഷ്യാലിറ്റി ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഫ്രാഗ്രൻസ് ഉണ്ടാക്കുന്ന CST റിഫൈൻ ചെയ്യാനുള്ള ഒരു ഫാക്ടറി നിലവിലുള്ള ഏഷ്യയിലെ ഒരേ ഒരു കമ്പനിയാണ് എന്നതാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഇവർക്ക് വേൾഡ് വൈഡ്
30 മില്ലുകളുമായിട്ട് ടൈയപ്പുകളുണ്ട്. ഇതിന്റെ ഈ ഫ്രാഗ്രൻസിൽ കൂടുതൽ നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ചന്ദനമുണ്ട്, അതുപോലെ പൈൻമരങ്ങളുണ്ട്. പൈൻമരങ്ങളിൽ നിന്നൊക്കെ എടുക്കുന്ന, പൈൻമരങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ചെടുക്കുന്ന ഈ ഫ്രാഗ്രൻസ് ആണ് ഈ പറഞ്ഞ പോലെ നമ്മൾ വേൾഡ് വൈഡ് ഭയങ്കര ഫേമസ്ലി ഉള്ള പൈൻമരങ്ങളുടെ ഈ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്. ഇത്തരം ഫ്രാഗ്രൻസ് ഇതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന CST എന്ന് പറയുന്ന ഈ സ്പെസിഫൈഡ് ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഉൽപ്പന്നം നിർമ്മിക്കുന്ന ഒരേ ഒരു കമ്പനി, ഏഷ്യയിലെ ഒരേ ഒരു കമ്പനിയാണ് നമ്മുടെ ഈ പ്രിവി സ്പെഷ്യാലിറ്റി ലിമിറ്റഡ് എന്ന് പറയുന്നത്. കമ്പനി അവരുടെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് 250 കോടി രൂപയുടെ പുതിയൊരു മില്ല് എക്സ്ട്രാക്ഷൻ ഇത് യൂണിറ്റ് നമുക്ക് ഈ പറഞ്ഞ ഗുജറാത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസും മെട്രോസും ചെക്ക് ചെയ്താൽ അറിയാം, എല്ലാ വർഷങ്ങളും ഒരു കപ്പാസിറ്റി ആഡിങ് നടത്തുന്നുണ്ട്, പുതുതായി പുതിയ മില്ലുകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഈ പറഞ്ഞ കോമ്പറ്റേറ്റർ, മെയിൻ കോമ്പറ്റേറ്റർ ഓറിയന്റൽ അറോമാറ്റിക്സ് ലിമിറ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റേറ്റർ തന്നെ ഇല്ലാത്ത ഏരിയ ആണ് എന്നതുകൊണ്ട് തന്നെ വളരെ അപൂർവം. കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ ചെറുകിട രീതിയിലുള്ള കോമ്പറ്റേറ്റേഴ്സ് എന്ന് കൂടി ഈ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഇവരുടെ ഒരു ബിസിനസ്സിന് വലിയ കോമ്പറ്റേറ്റേഴ്സ് ഇല്ലാത്തതാണ്. അപ്പൊ ഏഷ്യയിലെ തന്നെ ഒരേ ഒരു മില്ല് എന്ന് പറയുമ്പോൾ CST വേർതിരിക്കുന്ന ഒരേ ഒരു മില്ല് എന്ന് പറയുമ്പോൾ, CST എന്ന് പറയുന്ന ഒരു ഘടകം മാത്രമാണ്, അത് വേർതിരിക്കുന്ന ഒരേ ഒരു മില്ല് ഇവർക്കാണെന്ന് പറയുമ്പോൾ തന്നെ ഈ ഫ്രാഗ്രൻസ് ഇൻഡസ്ട്രിയുടെ വലിയൊരു പെർസെന്റേജ് ഇവർ കവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. വേൾഡ് വൈഡ് ഇപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതങ്ങളുടെ ഭാഗമായിട്ട് വളരെ ചെറിയ തോതിലുള്ള ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുന്നുള്ളൂ. വലിയ രീതിയിലുള്ള ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുന്നു പറയുന്നത് അത്രത്തിൽ വരുന്നില്ല. എങ്കിൽ പോലും ഇത് ഇതിന്റെ ലഭ്യത കുറവുള്ളതും ഈ ഇതിന്റെ ആവശ്യകത കൂടുതലുള്ളതും ആയതുകൊണ്ട് ഇതിന് വില എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ ആയിട്ട് വളരെ, അതായത് വിലയെ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, ഇവർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നമാണല്ലോ ഇത്, നമ്മൾ ഓൾറെഡി ഉള്ള ഒരു ഉൽപ്പന്നം എടുക്കുന്നതല്ല, അത് മറ്റൊരു ഉൽപ്പന്നത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതായതുകൊണ്ട് അതിന്റെ വിലയെ നിയന്ത്രിക്കാനുള്ള അവകാശം ഇവർക്ക് തന്നെ കിട്ടുന്നുള്ള വലിയൊരു ഗുണമാണ്. 1985 ഈ പ്രിവി സ്പെഷ്യാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അറോമാറ്റിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു സബ്സിഡിയറി കമ്പനിയുണ്ട്. ഇവർ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് മാനുഫാക്ചർ, സപ്ലയർ, എക്സ്പോർട്ടർ എല്ലാമാണ് ഈ അരോമ ഫ്രാഗ്രൻസിൽ. അപ്പം പ്രിവി സ്പെഷ്യാലിറ്റി ഈ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത് 2015 അന്ന് ഇതിന്റെ വില ഏതാണ്ട് 150-200 രൂപ റേഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് 2015 ലിസ്റ്റ് ചെയ്യുമ്പോൾ 150-200 രൂപയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. ഞാൻ പറഞ്ഞു 150-200 രൂപ റേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഈ കഴിഞ്ഞ 2020 വരെ ഏതാണ്ട് അതിന്റെ ലോ എന്ന് പറഞ്ഞ 270 റേഞ്ച് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഈ കഴിഞ്ഞ 5 വർഷത്തോളം ഈ റേഞ്ചിൽ തന്നെ ഇത് ഏകദേശം ഈ ഒരു ചെറിയ റേഞ്ചിൽ തന്നെ തുടരുകയും ഈ 2020 ഒരു ലോ തന്നെ 270 എന്നൊരു പൈസ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് 2022 ജനുവരി ആയപ്പോഴത്തേക്ക് അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 2260 രൂപയിലേക്കുള്ള വളർച്ചയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ അതിന്റെ ഒരു കുറച്ച് നാളത്തെ ഈ വലിയ രീതിയിലുള്ള കയറ്റമായിരുന്നു 2020 ശേഷം അത് തുടർച്ചയായിട്ട് വലിയ രീതിയിലുള്ള കയറ്റമാണ് സമ്മാനിച്ച്. ആ കയറ്റത്തിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഹൈ ഇട്ടതിന് ശേഷം പ്രീവിയസ്ലി ഈ 3-4 മാസത്തെ സപ്പോർട്ട് റേഞ്ച് ഏരിയ എന്ന് പറയുന്നത് 1515 അവിടേക്ക് അത് തിരിച്ച് ലോ വന്നു. അതിനുശേഷം വീണ്ടും ലൈഫായി കട്ട് ചെയ്തുകൊണ്ട് 2260-52 വീക്ക് ഹൈയും 600-52 വീക്ക് ലോയും കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ROE എന്ന് പറയുന്നത് 15%, ROC 13%, പി വളരെ ഹൈ ആണ്, 73 നിൽക്കുന്നത്. ഇതിന്റെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ 75% ഉണ്ട്. അതുപോലെ ഇതിന്റെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുമ്പോൾ ആക്സിസ് മ്യൂച്വൽ ഫണ്ട്, അതുപോലെ SBI ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട്, ഇത്തരം ഫണ്ടുകൾ ഇതിൽ ഹോൾഡിംഗും ഉണ്ട്. അപ്പൊ ഫണ്ടമെന്റലി കമ്പനി സ്ട്രോങ് ആണ്. ഈ റേറ്റ് എന്ന് ഈ റേറ്റിന്റെ കുതിപ്പ് എന്ന് പറയുന്നത് ഈ 2020 ശേഷം 2020 മുതലാണ് ഇതിന്റെ കുതിപ്പ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ കഴിഞ്ഞ ലാസ്റ്റ് ക്വാർട്ടറിലെ റിസൾട്ട് പ്രകാരം ഇതിന്റെ നെറ്റ് പ്രോഫിറ്റ് 32.8% ഇൻക്രീസ് ചെയ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം തുടർച്ചയായി നല്ല പ്രോഫിറ്റബിൾ റിസൾട്ട് തരികയും നല്ല രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കൊടുക്കുകയും, ഇപ്പൊ റേറ്റ് ബേസ് ആണെങ്കിലും 270 2200 റേറ്റ് ബേസ് ആണെങ്കിലും മൾട്ടിബാഗായിട്ട് വളരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് ഡിവിഡൻഡും കൊടുത്തു പോകുന്ന കമ്പനി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ടെക്നിക്കലി ആയാലും ഫണ്ടമെന്റലി ആയാലും നോക്കുമ്പോൾ നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തിയ ഒരു വലിയ മൾട്ടിബാഗർ കമ്പനിയാണ് ഈ പ്രിവി സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇത് അധികം നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മളുമായി നേരിൽ ഡയറക്ട്ലി ബന്ധപ്പെടാൻ ഒരു ഉൽപ്പന്നം ആയതുകൊണ്ടാവാം നമ്മുടെ അധികം നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്ത ഈ ഷെയറിൽ. ഇത് ഇതിന്റെ ഒരു അൺടോൾഡ് സ്റ്റോറി എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ 200 രൂപയിൽ നിന്ന് 2000 പോയ ഒരു സംഭവം. ഇത് എന്തുകൊണ്ട് പോയി, ഇങ്ങനെ കമ്പനി ഉണ്ട്, ഇത് ഇത്രത്തോളം പ്രോഫിറ്റബിൾ ആയിട്ട് വേൾഡിലെ തന്നെ വലിയൊരു പെർസെന്റേജ് ഓഫ് ഇൻഡസ്ട്രിയുടെ ഫ്രാഗ്രൻസ് ആണ് ഇതിന് അരോമ ഫ്രാഗ്രൻസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരുന്നതാണെന്നും അതിനെ
അത് ഈവൻ നമുക്കറിയാം, നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള കർപ്പൂരത്തിലുണ്ട്, നമ്മുടെ അഗർബതിയിലുണ്ട്, അതെ എല്ലാ കാര്യത്തിലും ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്, ഫ്രാഗ്രൻസ് എന്ന് പറയുന്ന ഭാവിയെ ഇപ്പൊ ഫുഡിലേക്കും ഫ്രാഗ്രൻസ് അരോമാസ് വളരെ രീതിയിൽ ടെക്നിക്കലി വേർതിരിച്ചെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്, നമ്മള് മനസ്സിലാക്കുന്നതിനപ്പുറം വലിയൊരു വളർച്ചയുള്ള ഭാവിയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഈ അരോമാൻ ഫ്രാഗ്രൻസ് ഉള്ള മനസ്സിലാക്കുക. അപ്പം അത്തരം കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ഫണ്ടമെന്റലി ആയാലും ടെക്നിക്കലായാലും പഠിച്ചിട്ട് ഈ ഷെയറിൽ പിന്നീട് ഒരു കറക്ഷൻ ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ അതിന്റെ റേഞ്ചസ് നോക്കിയോ അല്ലെങ്കിൽ ട്രേഡുകൾ ചെയ്യാനായാലും ഇപ്പൊ അതുപോലെ കൃത്യമായി നോക്കി കൃത്യമായി അതിന്റെ വോളിയംസും കാര്യങ്ങളും കൃത്യമായി ചെക്ക് ചെയ്ത് ടെക്നിക്കലും ഫണ്ടമെന്റലും നോക്കി മാത്രം ഇതിൽ എൻ്റർ ചെയ്യുക. ഒരു മൾട്ടി ബാഗ് സ്റ്റോക്ക് കണ്ടപ്പോൾ നിങ്ങൾ അവതരിപ്പിച്ചതാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.